നമസ്കാരം. കവർ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാഹുൽ ഗാന്ധി രാജിവെച്ചതിനു ശേഷം കോൺഗ്രസിൽ ഇപ്പോൾ നേതൃസ്ഥാനത്ത് ആരുമില്ലാത്ത അവസ്ഥയാണ്. പുതിയ നേതാക്കൾ വരട്ടെ എന്ന് രാഹുലിന് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് രാജ്യമെമ്പാടും ഒരുപാട് പേർ രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വിടാതെ പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. രാഹുൽ പോയാൽ പോട്ടെ, പ്രിയങ്ക വരട്ടെ, പറ്റില്ലെങ്കിൽ പ്രിയങ്കയുടെ മകൻ വരട്ടെ, എന്നാലും പ്രവർത്തക സമിതിയിൽ ഞങ്ങൾ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉടുമ്പ് പോലെ പിടിക്കുന്ന ഒരു കൂട്ടം പഴയ പടക്കുതിരകൾ. പറ്റിയാൽ ഏതെങ്കിലും ഒരു പഴയ പടക്കുതിരയെ തന്നെ പുതിയ പ്രസിഡന്റാക്കണം എന്നുള്ള കരുനീക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. പുതിയ കാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി മത്സരിക്കുന്ന ബി ജെ പിയോട് എതിരിടാനാണ് കോൺഗ്രസിൻ്റെ ഈ നീക്കം എന്ന് മറക്കാതിരിക്കരുത്. സത്യം പറയാലോ, കോൺഗ്രസ് എന്ന ഈ പാർട്ടി ഇനി എഴുന്നേറ്റ് വരാൻ വലിയ പാടായിരിക്കും. രണ്ടായിരത്തിനാലിലായിരുന്നു ആ വരവ്. അന്ന് വേണ്ടണം എന്നായിരുന്നു മട്ട്. അമ്മയും പെങ്ങളും കൂട്ടുകാരുമൊക്കെ നിർബന്ധിച്ചപ്പോൾ എന്നാൽ പിന്നെ കല്യാണം കഴിച്ചേക്കാം എന്ന് തീരുമാനിച്ച ചെറുപ്പക്കാരന്റെ മട്ട്. രണ്ടായിരത്തിനാല് മുതൽ 2019 രാജിക്കത്ത് പുറത്തു വിടും വരെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരേ കാര്യമായിരുന്നു. താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തകർ നേതാക്കളായി ഉയർന്നു വരണം, സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം, കുടുംബപ്പേരിലല്ല പാർട്ടി പോകേണ്ടത് എന്ന്. 15 കൊല്ലം ശ്രമിച്ചിട്ടും ആ നയം ഒരിഞ്ചുപോലും മുന്നോട്ടു പോയില്ല. പാർട്ടിയെ വയോവൃദ്ധർ വിഴുങ്ങിക്കഴിഞ്ഞു. 93 വയസ്സിൽ പരസഹായത്തോടെ എഴുന്നേറ്റു നിൽക്കുന്ന മോട്ടിലാൽ വോറ കോൺഗ്രസിന്റെ ഇടക്കാല പ്രസിഡന്റാകുന്നു. ഈ പാർട്ടിയിൽ ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നവരോട് സഹതാപം മാത്രം. കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി in his address to the CWC offered his resignation as the party president. The CWC unanimously and with one voice rejected the same and requested the Congress president for his leadership and guidance in this challenging time. The CWC unanimously called upon the Congress president Sri Rahul Gandhi to lead the party in its ideological battle and champion the cause of Indian youth, women, the farmers, the SCST, OBCs, the poor and the deprived sections. The CWC fully recognized the challenges, the failures and shortcomings resulting into this mandate. The CWC recommends a thorough introspection and requested the Congress president for a complete overhaul and detailed restructuring at every level of the party. രാജ്യം ഏറെ കാലം ഭരിച്ച പാർട്ടിയാണ്, പല സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടി. ഗാന്ധി കുടുംബം ഇല്ലാത്ത നേതൃത്വത്തെ പറ്റി അവർ ഇതുവരെ ചിന്തിച്ചിട്ടില്ലത്രേ. ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയതാണ് കോൺഗ്രസിന്റെ ചരിത്രം. ആ പാർട്ടി നെഹ്റു കുടുംബത്തിന്റെ അടിമകളായി മാറിയിരിക്കുന്നു. അടിമത്തമാണ് എന്നുപോലും തിരിച്ചറിയാതെ അതൊരു മഹത്വമാണ് എന്ന മട്ടിൽ പാടി നടക്കുന്നു. ഈ കോൺഗ്രസ് പാർട്ടിക്ക് ജനാധിപത്യത്തെപ്പറ്റി പറയാൻ എന്താണ് അവകാശം, എന്താണ് അർഹത? ഈ പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് നാളെത്രയായി? അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും കമൽനാഥും മുതൽ ഇങ്ങോട്ട് നേതാക്കളുടെ കുടുംബാംഗങ്ങൾ പാർട്ടി സ്ഥാനവും സീറ്റും കൊണ്ടുപോകുന്നതിൽ നിന്നു തടയാൻ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ കഴിയും? പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ വലിയ ഘടകം പ്രവർത്തക സമിതിയാണ്. 51 പേരുണ്ട് ആ സമിതിയിൽ. അതിൽ 18 പേർ സ്ഥിരം ക്ഷണിതാക്കൾ, 10 പേർ പ്രത്യേക ക്ഷണിതാക്കൾ, 23 അംഗങ്ങൾ. ഈ സമിതി അവസാനം ചേർന്നത് മെയ് മാസത്തിലാണ്, തോൽവി വിലയിരുത്താൻ. രാഹുൽ ഗാന്ധി രാജി സന്നദ്ധത അറിയിച്ചിട്ട് 1.5 മാസം കഴിഞ്ഞു. തോറ്റു തുന്നമ്പാടി 2 മാസമാകാറായിട്ടും രാഹുൽ ഗാന്ധി രാജിക്കത്ത് പുറത്തുവിട്ടതല്ലാതെ പ്രവർത്തക സമിതി ഗൗരവത്തോടെ തോൽവി വിലയിരുത്തിയിട്ടില്ല, തിരുത്തലും മുന്നോട്ടു പോക്കും ആലോചിച്ചിട്ടുമില്ല. രാഹുൽ ഗാന്ധിക്ക് പകരക്കാരനാരെന്നും ചിന്തിച്ചില്ല. അവരെല്ലാവരും അയ്യോ രാഹുൽ പോകല്ലേ എന്ന് കരഞ്ഞിരുപ്പായിരുന്നു. വെറുതെയല്ല ഇവരുടെ നിസ്സഹകരണത്തെപ്പറ്റിയും തൻകാര്യം നോക്കലിനെപ്പറ്റിയും രാഹുൽ ഗാന്ധിക്ക് വിമർശിക്കേണ്ടി വന്നത്. ഇപ്പോഴും അവർ ആലോചിക്കുന്നത് സ്വന്തം സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഗെലോട്ടിനെയും സുശീൽ കുമാർ ഷിൻഡെയെയും പറ്റിയാണ്. അടുത്ത 20 കൊല്ലത്തേക്ക് പദ്ധതികളും വീക്ഷണവും തന്ത്രങ്ങളും എല്ലാം ഒരുക്കി വച്ചിരിക്കുന്ന പാർട്ടിയാണ് BJP. നരേന്ദ്രമോദിക്ക് പ്രായം 68, അമിത്ഷായ്ക്ക് പ്രായം 54. സ്വാഭാവികമായും പിൻഗാമി ആര് എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട.
അമിത്ഷായേക്കാൾ 5 വയസ്സ് ഇളപ്പമേയുള്ളൂ രാഹുൽ ഗാന്ധിക്ക്. പിൻഗാമി ആര് എന്നത് പോയിട്ട് ആ സംഘടനയിൽ ഇനി എന്തുണ്ടാകും എന്നുപോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. എങ്ങനെയായിരിക്കും രാഹുൽ ഗാന്ധി ഈ പാർട്ടിയെ ഇത്രകാലം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക? ബി ജെ പിയെ നയിക്കാൻ അമിത്ഷാ കാണിക്കുന്ന മിടുക്കിൻ്റെ എത്ര ശതമാനം വരും രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ നയിക്കാൻ കാണിക്കുന്ന മിടുക്ക്? താരതമ്യങ്ങളിൽ വലിയ കഴമ്പുണ്ടായിട്ടല്ല, പക്ഷേ ബി ജെ പി എന്ന പാർട്ടിക്ക് വേണ്ടി ബഹുമുഖ രീതിയിൽ അവർ തയ്യാറാക്കുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമുണ്ട്. കഴിഞ്ഞ 5-6 കൊല്ലങ്ങളായി കോൺഗ്രസ് അത് കൂടുതൽ മനസ്സിലാക്കിയതുമാണ്. എന്നിട്ടും കോൺഗ്രസിന് തന്ത്രങ്ങളില്ല, പദ്ധതികളില്ല, വീക്ഷണമില്ല, എന്തിന് ശക്തമായ സംഘടന പോലുമില്ല. ആൾക്കൂട്ടത്തിന്റെ ഈ പാർട്ടിക്ക് മുന്നിൽ വഴികൾ അടഞ്ഞിരിക്കുന്നു. അസ്തിത്വം കളഞ്ഞ് സഖ്യം വേണ്ട, ജയമല്ല സംഘടനയാണ് പ്രധാനം എന്ന് വാദിച്ച് ദില്ലി അടക്കം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ കുരുതി കൊടുത്തവർക്ക് ഇപ്പോൾ ഉത്തരവാദിത്തങ്ങളുമില്ല, രാജിവെക്കണം എന്ന തോന്നലുമില്ല. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഈ പാർട്ടി ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുന്നത് എന്തിനാണ്? പാർട്ടിക്കകത്തെ മുന്തിയവർ പലരും ബി ജെ പിയോട് ഭയഭക്തി ബഹുമാനമുള്ളവരാണ്. കേസുകളിൽ കുടുങ്ങാതിരിക്കാൻ വിട്ടുവീഴ്ച കാണിക്കുന്നവരാണ്. ഇവരെ മാറ്റി നിർത്താൻ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. സോണിയയ്ക്ക് ഇനി ഈ പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യമില്ല. ഒരു സംസ്ഥാനത്തിന്റെ ചുമതല കിട്ടിയിട്ട് ചലനമുണ്ടാക്കാൻ പറ്റാത്ത പ്രിയങ്കാ ഗാന്ധി രാജ്യമൊട്ടാകെ ചുമതലയേറ്റിട്ട് എന്തു ചെയ്യാൻ? കൂടുതൽ സീറ്റ് കിട്ടിയ കേരളത്തിലെ സംഘടനാ സ്ഥിതി നോക്കൂ. തന്റേതല്ലാത്ത കാരണങ്ങളാൽ വൻവിജയം നേടി എന്നതാണ് കെ പി സി സിയുടെ വാസ്തവം. ഇവിടെയും ഇത് ആൾക്കൂട്ട പാർട്ടി തന്നെ. ഭരണം കിട്ടും എന്ന് തോന്നിയാൽ ഈയമ്പാറ്റകളെ പോലെ എത്തുന്നവരുള്ള പാർട്ടി. 76 വയസ്സുള്ള മല്ലികാർജുൻ ഖാർഗെ, 70 വയസ്സുള്ള സിദ്ധാരാമയ്യ, 78 വയസ്സുള്ള എ കെ ആന്റണി, 77 വയസ്സുള്ള സുശീൽ കുമാർ ഷിൻഡെ, 75 വയസ്സുള്ള ഉമ്മൻചാണ്ടി, ഇവരൊക്കെയാണ് പ്രവർത്തക സമിതിയിലെ പ്രധാന അംഗങ്ങൾ. ഇവരൊക്കെ മാർഗനിർദ്ദേശകരായി മാറി നിന്ന് പദവിയും പ്രവർത്തനവും യുവനിരയെ അല്ലെങ്കിൽ 65 വയസ്സിന് താഴെയുള്ളവരെയെങ്കിലും ഏൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകൾ, പുതിയ തലമുറയുടെ ആശയ അഭിലാഷങ്ങൾ ഇവയൊക്കെ 82 വയസ്സുള്ള വയലാർ രവി എം പി ആണോ അറിഞ്ഞിരിക്കുന്നത്? പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ രാഹുൽ ഗാന്ധി കാണിച്ച മനസ്സിന്റെ ചെറിയൊരംശം ഈ നേതാക്കൾ കാണിച്ചിരുന്നു എങ്കിൽ കോൺഗ്രസ് പണ്ടേ രക്ഷപ്പെട്ടേനെ. ഇനി എല്ലാവരും കൂടിയിരുന്ന് മക്കളെയും മരുമക്കളെയുമൊക്കെ സംസ്ഥാനങ്ങളിലെ സംഘടനാ സംവിധാനം നയിക്കാൻ ഏൽപ്പിക്കുമായിരിക്കും. പറ്റുമെങ്കിൽ പ്രിയങ്കാ വധേരയെ തന്നെ അടുത്ത പ്രസിഡന്റുമാക്കും. ഇന്ദിരാഗാന്ധിയുടെ ഛായയും മൂക്കും സാരിയുമൊക്കെ ഉണ്ട് എന്നതാണല്ലോ പ്രിയങ്കാ വധേരയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ജനങ്ങൾക്കിടയിൽ നിന്ന് അവർക്കിഷ്ടമുള്ളവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ പാർട്ടിയേൽപ്പിച്ച് പിന്നാമ്പുറത്ത് പദവികളിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ ഇപ്പോഴുള്ള നേതൃകൂട്ടം തയ്യാറാകാത്തിടത്തോളം കോൺഗ്രസ് മരിച്ചു, നേതാക്കൾ കൊന്നു എന്ന് കരുതുകയാവും നല്ലത്. ഈ അമ്മമാരെ എല്ലാ മലയാളികളും കാണണം. പോലീസുകാർ ഇടിച്ചും ഉരുട്ടിയും ചവിട്ടിയും കൊന്ന മക്കളുടെ അമ്മമാരാണ് ഇവർ. സ്വന്തം മക്കളെ ചിറകിനടിയിൽ സുരക്ഷിതമായി വളർത്തി സുഖ സൗകര്യങ്ങളും തണലും നൽകുന്ന ഭരണാധികാരികളും പോലീസേമാന്മാരും ഇത് കണ്ടിട്ടുണ്ടാകും. കണ്ടാലും എന്താണ് പ്രയോജനം? വർഗീയതയെ വീഴ്ത്തി പിണറായി വിജയൻ വികസനം വാഴിക്കുന്ന നാടാണ് ഇത്. പുരോഗമന സമൂഹം എന്ന് സ്വയം അഹങ്കരിക്കുന്നവരുടെ നാട്. ഭക്തസംഘം പാടി പുകഴ്ത്തുന്ന പിണറായി വിജയന്റെ ഭരണത്തിനു കീഴിൽ 6-ാമത്തെ കസ്റ്റഡി മരണമാണ് കഴിഞ്ഞയാഴ്ച സംഭവിച്ചിരിക്കുന്നത്. പോലീസിന് പ്രത്യേകിച്ചൊരു നയമുണ്ടോ,
ഉണ്ടെങ്കിൽ അത് പോലീസുകാർ നടപ്പാക്കുന്നുണ്ടോ എന്ന് ആരും പരിശോധിക്കാത്ത നാടുകൂടിയാണ് ഇത്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതിൽ പിണറായി വിജയൻ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് കവർ സ്റ്റോറി മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആവർത്തിക്കുകയാണ്, ആഭ്യന്തര വകുപ്പിൽ പിണറായി വിജയൻ സമ്പൂർണ്ണ പരാജയമാണ്. ഒരാളെ കസ്റ്റഡിയിലെടുത്ത് തലങ്ങും വിലങ്ങും തല്ലി, പിന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കാലിൻ്റെ വെള്ളയിൽ തല്ലി, കാല് പിന്നോട്ട് വളച്ച് തല്ലുക, തുടയിൽ ഉരുട്ടുക, കാന്താരി അരച്ചു തേക്കുക. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇങ്ങനെ ചെയ്ത് രസിക്കുമ്പോൾ അതറിഞ്ഞും കണ്ടും കേട്ടും ആനന്ദിച്ചയാളാണ് SI KB സാബു. നേരിട്ട് സാബു ഈ കലാപരിപാടി നടത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. 24 മണിക്കൂറിലേറെയായി ഒരു പ്രതിയെ നെടുങ്കണ്ടം സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് എന്ന് DYSP മാർക്കും ഇടുക്കി SPക്കും അറിയാമായിരുന്നു. ചതഞ്ഞരഞ്ഞ് എണീക്കാൻ പാടില്ലാത്ത പരുവത്തിൽ ആ മനുഷ്യനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നു. OP യിൽ കാണിച്ചു വിട്ടു അത്രേ. അറസ്റ്റ് രേഖപ്പെടുത്താൻ വന്ന മജിസ്ട്രേറ്റ് പോലീസുകാരുടെ തല്ലിനെപ്പറ്റി ചോദിക്കാഞ്ഞതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അവശനായ രാജ്കുമാറിനെ കിടത്തിയില്ലെങ്കിലും തല്ലിക്കൊന്ന കേസിൽ അകത്തായ SIയെ ICUവിൽ കിടത്താൻ കോട്ടയം മെഡിക്കൽ കോളേജിന് ഒരു മടിയുമുണ്ടായില്ല. SP പ്രത്യേക സംഘത്തെ വിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന വരാപ്പുഴക്കാരൻ ശ്രീജിത്തിനെ പോലീസ് ചവിട്ടിക്കൊല്ലുകയായിരുന്നു. അന്നത്തെ ആ SP AV ജോർജിന് പിണറായി വിജയൻ പ്രമോഷൻ നൽകി. രാജ്കുമാറിനെ തല്ലിക്കൊന്ന നെടുങ്കണ്ടം പോലീസിന്റെ ജില്ലാ SP വേണുഗോപാലിനെ ജില്ല മാറ്റുകയാണ് അത്രേ ഗംഭീരം. PG യും BTECഉം ഡിഗ്രിയും ഒക്കെയുള്ളവരാണ് പോലീസുകാർ എന്ന് റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റ് തട്ടിച്ചെടുക്കാൻ കാണിച്ച കുനിഷ്ടുബുദ്ധിയുടെ പാതി വേണ്ട ഈ മർദ്ദക വീരന്മാരെയൊക്കെ പറഞ്ഞുവിടാൻ. കസ്റ്റഡി എടുത്ത ഒരാള് മരണപ്പെട്ടിരിക്കുന്നു. കസ്റ്റഡിയിൽ വെച്ച ഒരാൾ മരണപ്പെട്ടാൽ സാധാരണ നിലയിൽ ആ കാര്യത്തിലുള്ള കർക്കശമായ നിലപാടിലേക്ക് നീങ്ങുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതിൽ വേറൊരു മുഖം സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം, അതൊരു ADGP നേതൃത്വത്തിൽ തന്നെയുള്ള സംഘത്തെ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതില് തെറ്റുകാരായവരുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ രക്ഷപ്പെടുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിക്കില്ല. ഒരു കാര്യമേ സർക്കാരിന് വ്യക്തമാക്കാനുള്ളൂ, ലോക്കപ്പിനകത്ത് തല്ലുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. മാത്രമല്ല, അത്തരം ആളുകൾ അവിടെ സർവീസിലും സ്വാഭാവികമായും ഉണ്ടാകില്ല. പക്ഷേ ഇതിനെല്ലാം പ്രാഥമികമായ അന്വേഷണങ്ങൾ നടക്കേണ്ടത് ആവശ്യമാണ്. ആ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറ്റക്കാരായി കണ്ടെത്തുന്നവരുടെ പേരിൽ കർശനമായ നടപടി തന്നെ സ്വീകരിക്കും. പറച്ചിലിനൊന്നും ഒരു കുറവുമില്ല, പറയുന്നത് നടക്കുന്നില്ല എന്നു മാത്രം. ഓരോ പോലീസ് സ്റ്റേഷനിലും നേരിട്ട് പിണറായി വിജയൻ ഭരിക്കണ്ട, തരവഴിത്തരം കാണിക്കുന്നവരെ മുച്ചൂടും പറിച്ചെടുത്ത് പുറത്താക്കിയാൽ തീരുന്നതേയുള്ളൂ ഈ പ്രശ്നം. ഓരോ തവണയും ഓരോ തരം സമ്മർദ്ദത്തിനടിപ്പെട്ട് ഭരണകൂടം ഉന്നതരായ കുറ്റവാളികളെ രക്ഷിക്കുന്നത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. കസ്റ്റഡിയിലെടുക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാർ അത് ഓർമ്മിക്കുന്നത് നല്ലതാണ്. രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്ത് തല്ലിച്ചതയ്ക്കുന്ന ദിവസങ്ങളിൽ നെടുങ്കണ്ടത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സകലമാന പോലീസുകാരും പോലീസുകാരികളും ജീവിതം മുഴുവൻ ഓർമ്മിച്ചു വെക്കണം, കയ്യിൽ രക്തക്കറയുണ്ടെന്ന്. ആ ഓർമ്മ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുമുണ്ടാകും. ഭീകരമായ അനീതിക്കാണല്ലോ തൻ്റെ കുടുംബാംഗം കൂട്ടുനിന്നത് എന്ന ഓർമ്മ. ഒരിക്കലെങ്കിലും ആ കുടുംബത്തോട് മാപ്പു പറയണം എല്ലാവരും. ഇപ്പോഴിതാ ജുഡീഷ്യൽ അന്വേഷണം. ഈ നെടുങ്കണ്ടം കസ്റ്റഡി മരണം സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് തീരുമാനിച്ചിരിക്കുക. ജസ്റ്റിസ് നാരായണക്കുറുപ്പായിരിക്കും അന്വേഷിക്കുന്നത്. 6 മാസക്കാലത്തിനുള്ളിൽ
അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പറയുകയാണ്. ചെന്നിത്തല ആവശ്യപ്പെട്ടു, പിണറായി അനുസരിച്ചു. ശരിയായ ആവശ്യം എന്ന് പിണറായിയുടെ പുകഴ്ത്തലും. എന്തൊരശ്ലീലമാണ് ഇത്! ഒരു ജുഡീഷ്യൽ കമ്മീഷൻ 2 കോടി തീർത്ത കണക്ക് പുറത്തു വന്നതേയുള്ളൂ. പിണറായി ആവശ്യപ്പെട്ട് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സാധിച്ചു കൊടുത്ത ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സ്ഥിതിയും മറക്കാറായിട്ടില്ല. പോലീസിന്റെ മർദ്ദനം നേരിട്ട് അനുഭവിച്ചിട്ടുള്ളയാളാണ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ കാലത്തെ ആ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. കെ കരുണാകരനെതിരെ പോലീസ് ഭീകരതയുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ CPM ഉന്നയിച്ചിട്ടുണ്ട്. അതേ CPM മനുഷ്യത്വത്തോടെ ഭരിക്കുന്ന കേരളത്തിലാണ് കസ്റ്റഡി മരണങ്ങൾ കൂടിക്കൂടി വരുന്നത്. എന്തുകൊണ്ടാണ് ഇടതു സർക്കാരിൻ്റെ പോലീസ് നയം അങ്ങനെയൊന്ന് ഉണ്ട് എങ്കിൽ നാട്ടിലെ പോലീസുകാർ അനുസരിക്കാത്തത് എന്ന് എപ്പോഴെങ്കിലും പിണറായി വിജയൻ ആലോചിച്ചിട്ടുണ്ടോ? ധാർമ്മികമായി ആഭ്യന്തര വകുപ്പിൽ തുടരാൻ പിണറായി വിജയൻ അവകാശമില്ല എന്ന് എന്തുകൊണ്ട് CPM കരുതുന്നില്ല? മുഖ്യന്റെ വാക്കും കീറിയ ചാക്കും എന്നൊരു പരമ്പര തുടങ്ങാൻ എല്ലാ സ്കോപ്പുമുണ്ട്. പോലീസിന്റെ പിടിപ്പുകേടും ക്രൂരതയും പണ്ടുന്നയിച്ച ആരോപണങ്ങളും ഇപ്പോഴെടുത്ത നടപടികളും വമ്പൻ പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യവും എന്നിങ്ങനെ പല അധ്യായങ്ങൾ അതിലുണ്ടാകും. ഇപ്പോൾ ഇതു പറയാൻ ഒരു കാരണമുണ്ട്. 6,000 കോടി രൂപയുടെ അഴിമതി പിണറായി വിജയൻ ആരോപിച്ച ഒരു പദ്ധതിയുണ്ട് കേരളത്തിൽ, വിഴിഞ്ഞം പദ്ധതി. അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഒരു റിപ്പോർട്ട് കൊടുത്തു അതിൽ അഴിമതിയില്ല എന്ന്. ആ റിപ്പോർട്ട് പാത്തും പതുങ്ങിയും നിയമസഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം സഭയിൽ വച്ചു, ഒരു ചർച്ച പോലും നടത്താതെ. കടുംവെട്ട് തീരുമാനങ്ങൾ അന്വേഷിച്ച് അഴിമതികൾ കണ്ടെത്തി പഴയ UDF സർക്കാരിലെ ആളുകളെ കൽത്തുറുങ്കിൽ അടയ്ക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോഴും. ഭരണം ഇനി 2 കൊല്ലം കൂടിയേ ഉള്ളൂ. AK ബാലൻ കമ്മിറ്റി പണ്ടെങ്ങാണ്ട് ചേർന്നിരുന്നതായി അറിയാം. മുഖ്യന്റെ വിദേശയാത്രകളുടെ പ്രയോജനം എന്ന ചോദ്യത്തിന്റെ ഉത്തരം പോലെ മുഖ്യന്റെ ലോക കേരള സഭയുടെ വരവ് ചെലവ് കണക്കിന്റെ വിശദാംശം എന്ന ചോദ്യത്തിന്റെ ഉത്തരം പോലെ ഇതിലൊക്കെ വിവരം ശേഖരിച്ചു വരുന്നതേയുള്ളൂ പിണറായി വിജയന്റെ സർക്കാർ. മറ്റൊരു കാര്യത്തിലും നടപടി എവിടെ എത്തിയെന്നറിയാൻ താല്പര്യമുണ്ട്. അന്നത്തെ ആഭ്യന്തരവും വിജിലൻസും വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മുഖേന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ക്രിമിനൽ ബാധ്യതയിൽ നിന്നും വിടുവിക്കുന്നത് ഉറപ്പുവരുത്തിയെന്നും കൂടി കമ്മീഷൻ കണ്ടെത്തുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരായി നടത്തിയിട്ടുള്ള മറ്റാരോപണങ്ങൾ ഉറപ്പാക്കുന്നതിന് യാതൊരു തെളിവും ഇല്ലാത്തതാണ്. ഊർജ വകുപ്പ് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ പങ്ക് കമ്മീഷൻ പരിശോധിച്ചു. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ സംഗതിയിൽ എന്ന പോലെ അദ്ദേഹം ടീം സോളാർ കമ്പനിയെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാമായിരുന്നുവോ ആ രീതിയിലൊക്കെ സഹായിച്ചിട്ടുള്ളതായി കമ്മീഷൻ കണ്ടെത്തുന്നു. കമ്മീഷന് മുൻപാകെ ഹാജരാക്കപ്പെട്ട തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അഴിമതിയും നിയമവിരുദ്ധമായ പ്രതിഫലം പറ്റലും ആരോപിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കുമെതിരായി അഴിമതി തടയൽ നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമാണോ എന്ന കാര്യം സംസ്ഥാന സർക്കാർ ഗൗരവമായി പരിഗണിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. പോലീസ് സേനയിലെ അച്ചടക്കം ഉയർത്തിപ്പിടിക്കുന്നതിന് ക്ഷമതയുള്ള അധികാരസ്ഥാനത്തിൻ്റെ തുടരന്വേഷണം അത്യാവശ്യമാണെന്നും കമ്മീഷൻ കണ്ടെത്തുന്നു. കാലം കുറച്ചായല്ലോ, ഒന്നും അന്വേഷിച്ച് കണ്ടെത്തിയില്ലേ? ഇത്രയും ഒച്ചയുണ്ടാക്കിയ ആരോപണത്തിൽ ആഭ്യന്തര വകുപ്പ് സ്വന്തം കയ്യിലിരുന്നിട്ടും അന്വേഷണം വേഗത്തിലാക്കാൻ പറ്റുന്നില്ലേ മുഖ്യമന്ത്രിക്ക്? അതോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ കാത്തിരിക്കുകയാണോ? തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ലാവലിൻ കേസ് CBIക്ക് വിട്ടയാളാണല്ലോ എതിരാളി. അങ്ങനെ പ്രതികാരത്തിന് കാത്തിരിക്കുകയാണ് എന്ന് ആശ്വസിച്ചോട്ടെ. കടുംവെട്ടിന് മുമ്പേ ഉള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയുള്ള മുഖ്യമന്ത്രിയുടെയും CPMന്റെയും ആരോപണം. ചിലത് ഒരു തരത്തിലും പാപം ചെയ്യാത്ത ഞങ്ങളുടെ പടലിക്ക് വന്ന് വീഴുകയായിരുന്നു. ആ പടലിക്ക് വന്ന് വീണതിനെ സർക്കാരിൻ്റേതായ രീതികൾ വെച്ച് തട്ടിമാറ്റാൻ കഴിയാത്തവയുമുണ്ട്. വ്യക്തിപരമായി ഞങ്ങൾക്കാർക്കും നിലപാടില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ സർക്കാരിൻ്റെ ഭാഗമായി പഴയ ചിലത്
പേറാൻ സ്വാഭാവികമായും ചുമതലപ്പെട്ടവരായി ഞങ്ങൾ മാറുന്നു. അതന്വേഷിക്കാൻ കമ്മീഷനെയും വെച്ചു, അവരുടെ റിപ്പോർട്ടും കിട്ടി. സ്വന്തം സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അഴിമതിയൊന്നും കണ്ടെത്തിയിട്ടില്ല. എങ്കിൽ ആ ആരോപണം തെറ്റായിരുന്നോ മുഖ്യമന്ത്രി? ചുരുക്കത്തിൽ, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പിണറായി വിജയനും CPM ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞു വീണോ? ദില്ലിയിലും മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാറായി. കർണാടകത്തിലാണെങ്കിൽ ഉള്ള സർക്കാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള മട്ടിൽ തന്ത്രങ്ങളിൽ ആടിക്കളിക്കുകയാണ്. തെലങ്കാനയിലുമടക്കം പലയിടത്തും നിലവിലുള്ള ഭരണകക്ഷിയിൽ നിന്ന് MLA മറുകണ്ഠം ചാടുന്ന കാഴ്ച കണ്ടു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ ഉപനേതാവ് പോലും BJPയിലേക്ക് പോയി. ബീഹാറിൽ ഒരു സർക്കാർ തന്നെ BJP പക്ഷത്തേക്ക് ചായുന്നത് നാം നേരത്തെ കണ്ടതാണ്. പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാനും അതിനോട് മത്സരിക്കാനുമാണ് കോൺഗ്രസും CPMഉം എല്ലാം ഒരുങ്ങുന്നത്. കേരളം ഇക്കാര്യത്തിലും ഒരു പ്രത്യേകത കാണിച്ചിട്ടുണ്ട്. ഇതുവരെ ഇതുപോലെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഉടനടി സംഭവിച്ചേക്കാം എന്ന ആശങ്ക അല്ലെങ്കിൽ ആഗ്രഹം ഒരുപാട് പേർക്കുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വളരെയേറെ ഭിന്നമായി കേരള രാഷ്ട്രീയം അധികകാലം തുടരാൻ ഇടയില്ല എന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതും. കവർ സ്റ്റോറി വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.